കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിവരെ ജസ്റ്റ് ഒന്ന് കോരി എടുത്തിട്ട് ഇതിൽ നോക്കാമെങ്കിൽ പല പല ബോഡി പാറ്റേണുകളാണ്, അല്ലേ? കുറേ ടൈപ്പ് പാറ്റേണുകളുണ്ട്, സ്നേക്ക് സ്കിൻ പാറ്റേൺ. അപ്പോൾ ഇത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കാണുന്നത് രാവിലെ നമ്മുടെ മിക്സഡ് ഗപ്പികളുടെ നമ്മുടെ വലിയ പോണ്ടിൽ വെയിലടിക്കുന്ന സമയത്ത് ഫിഷ് മുകളിൽ വരുന്നതാണ്. സാധാരണ വെട്ടം അടിക്കുമ്പോഴേ ഇവരിങ്ങനെ നന്നായിട്ട് വരാറുള്ളൂ. ഒരു അത്യാവശ്യം വലിയ പോണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ മിക്സഡ് ഗപ്പിയുടെ പോണ്ടെന്ന് പറയുന്നത് വെറുതെ ഓപ്പൺ ആയിട്ടുള്ളൊരു പോണ്ടാണ്, വെറുതെ മഴയെല്ലാം ഡയറക്റ്റായിട്ട് വീഴുന്നൊരു പോണ്ടാണ്. അപ്പോൾ ഇതിൽ വളർത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇതിന് ചത്തുപോകാത്തത്? മഴയൊക്കെ വീണാലും എന്തുകൊണ്ടാണ് ചത്തുപോകാത്തത്? അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും കാശൊക്കെ മുടക്കി ഇത് ഈ പുറകിൽ കാണുന്ന നമ്മുടെ അല്ലാത്ത ഷെഡാണ്? നല്ല ഗപ്പികളെ എന്തിനാണ് ആ ഷെഡിൽ വളർത്തുന്നത്? ഇങ്ങനെ വളർത്തിയാലും ചത്തുപോകത്തില്ലേ, ചത്തുപോകാതിരിക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള കാരണങ്ങൾ എന്താണ്, എന്താണ് അതിനായിട്ടുള്ള വ്യത്യാസം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിവരെ ജസ്റ്റ് ഒന്ന് കോരി എടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പീസ് നമുക്കൊരു ഒരു എക്സാമ്പിളിനായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഇതിൽ നോക്കാമെങ്കിൽ പല പല ബോഡി പാറ്റേണുകളാണ്, അല്ലേ? കുറേ ടൈപ്പ് പാറ്റേണുകളുണ്ട്. സ്നേക്ക് സ്കിൻ പാറ്റേൺ കാണുന്നുണ്ട്, അത്യാവശ്യം മൊസൈക്ക് പാറ്റേൺ കാണുന്നുണ്ട് ടെയിലിൽ, അങ്ങനെ എച്ച് ബി ഹാഫ് ബ്ലാക്ക് ആയിട്ടുള്ള ഗപ്പികളുണ്ട്, അപ്പോൾ അങ്ങനെ ബ്ലോണ്ട് ടൈപ്പ്. അപ്പം ഒരുപാട് ബോഡി പാറ്റേണുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഉണ്ടായേ? ഇവരിത്രയും ടൈപ്പ് ഗപ്പികൾ ഇതിനകത്ത് കിടന്നു. ഇവരെ നമ്മൾ തിരിച്ചു വിട്ടേക്കാം കേട്ടോ, കുളത്തിൽ തന്നെ തിരിച്ചു വിട്ടേക്കാം. അപ്പോൾ ഈ മിക്സഡ് ആയിട്ട് ഗപ്പികൾ കുളത്തിൽ കിടക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോളില്ല അവരെങ്ങനെ ക്രോസ് ആവുന്നു എന്നുള്ളതിന്. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് ആവുക? ഇപ്പോൾ ഒരു കുറച്ച് ഫീമെയിൽ അതിലുണ്ട്, ഒരു കൂട്ടം മെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കത്തില്ല ചിലപ്പോൾ ഫീമെയിലുമായിട്ട് ക്രോസ് ആവുന്നത്, ഉള്ളതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും. മറ്റ് മെയിൽസിനെ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെയിലായിരിക്കും പോയി ആ ഫീമെയിലുമായിട്ട് ക്രോസ് ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും അതേ ഒരു ആരോഗ്യം കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിലാണ് ഇത് ബ്രീഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മളെന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ മിക്കവാറും സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും ഭംഗിയുള്ളതിനെ നോക്കിയിടും, ചിലപ്പോൾ അത് അത്ര ഹെൽത്തി ആയി എന്ന് വരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ അടുത്ത ജനറേഷനിൽ ചിലപ്പം കൂടുതൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ളത് ഇറങ്ങാനുള്ള ചാൻസ് ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ട് ബ്രീഡ് ചെയ്യുമ്പോൾ പല ക്യാരക്ടേഴ്സ് നമ്മളതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. അപ്പോൾ നല്ല ബ്രീഡേഴ്സ് എപ്പോഴും ശ്രമിക്കുന്നത് അങ്ങനെയും കൂടെ ഉള്ള കാര്യങ്ങളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കാനൂടെ ശ്രമിക്കും. പക്ഷേ കുളത്തിൽ മിക്സഡായിട്ട് കിടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവർ ഭംഗിയൊന്നും നോക്കിയിട്ടായിരിക്കത്തില്ല മിക്ക സമയങ്ങളിലും, ചില സമയത്ത് അതും ഫാക്ടറായിട്ട് വരും. പക്ഷേ എപ്പോഴും നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിലായിരിക്കും പോയി ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാര്യം. ഈ ടാങ്കിൽ നമ്മൾ ആ കുളത്തിൽ നിന്ന് തന്നെ പിടിച്ചിട്ട മിക്സഡ് ഗപ്പികളും സോട്ടയിലും ഒക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡെത്ത് മറ്റേതിനേക്കാൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ലിമിറ്റഡ് സ്പേസിലാണ് ഇവർ കിടക്കുന്നത്, ലിമിറ്റഡ് വെള്ളത്തിലാണ്. ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. മറ്റേതിൽ വെള്ളം കാണുമ്പോൾ ഒരു വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിലും ഇത്രത്തോളം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാടാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിനുള്ള ആ ഫിഷിൻ്റെ അമോണിയൊക്കെ, വെള്ളത്തിൽ അമോണിയ നൈട്രേറ്റ് അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ചെറിയ ടാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടും ഫിഷിൻ്റെ ഡെത്ത് റേറ്റ് വലിയ കുളത്തിൽ കുറഞ്ഞിരിക്കും. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, അതായത് നമ്മൾ ആ ഗപ്പികളെ ഗ്ലാസ് ടാങ്കിൽ ഈ ഗ്ലാസ്സിലിട്ട് കാണിച്ചില്ലേ, അപ്പോൾ അതിന് കുറേ കളറുകളുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ടെയിലിനൊന്നും ഒരു പെർഫെക്ഷൻ ഇല്ല, എല്ലാം മുറിഞ്ഞൊക്കെ ഇരിക്കുന്നു, ടെയില് പൊട്ടിയിരിക്കുന്നു, കാണാനൊരു ഭംഗി വന്നിട്ടില്ല. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മളിത് ഇങ്ങനെയുള്ള ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ഷെഡുകളിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, വെള്ളത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫിഷിനെ വളർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫിഷിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല വെള്ളമായിരിക്കണം, വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ നന്നായിരിക്കണം, ഫിഷിനെ ചൂസ് ചെയ്യുന്നതും നല്ല രീതിയിലായിരിക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ആ പെർഫെക്റ്റ് ഷേപ്പിലുള്ള ഗപ്പികളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഈ ക്ലോസ്ഡ് ഷെഡിൽ, ഇങ്ങനെയുള്ള ക്ലോസ്ഡ് ഷെഡിൽ നമ്മൾ നമ്മുടെ കൺട്രോളിലുള്ള എൻവയോൺമെൻറ്റിൽ, നമ്മുടെ കൺട്രോളിലുള്ള ബ്രീഡിങ്ങിൽ നമ്മളെങ്ങനെയാണ് വളർത്തുമ്പോൾ ഫിഷിന് വരുന്ന ക്വാളിറ്റി ചേഞ്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിലോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ടാങ്കിൽ, ഇതുപോലത്തെ ബാരൽ ടാങ്കിൽ വളർത്തിയ നമ്മുടെ അൽബൈനോ ജപ്പാൻ ബ്ലൂ റെഡ് ടെയിൽ എന്ന് പറയുന്ന ഫിഷാണ്. അപ്പോൾ ഇത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം എന്ന് വിചാരിക്കുന്നു. ആ ടെയിലിൻ്റെ പെർഫെക്ഷൻ, ഡോർസലിൻ്റെ പെർഫെക്ഷൻ, ഫിഷിൻ്റെ ഓവറോൾ ഷേപ്പ്, ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ വാട്ടർ ക്വാളിറ്റി, മെയിൻറ്റെയിൻ ചെയ്യുന്ന വാട്ടർ ക്വാളിറ്റി, അതേപോലെ ആ ഫിഷിൻ്റെ ഏത് ഫിഷ് ഏതുമായിട്ടാണ് ക്രോസ് ആവുന്നത് എന്നതിൽ നമുക്കുള്ള കൺട്രോൾ, ഇത്രയും ആശ്രയിച്ചാണിത് ഈ കള പറയുന്ന ക്വാളിറ്റിയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി കാണും, എന്തുകൊണ്ടാണ് നമ്മൾ കുറേ ആയിട്ട് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഫിഷിന് വില കുറയുന്നതെന്നും, എന്തുകൊണ്ടാണ്
കറക്റ്റ് കറക്റ്റ് ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ബ്രീഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഫിഷിന് വില കൂടുന്നതെന്ന് നമുക്ക് വന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അധ്വാനം ഒരുപാട് കൂടുതലാണ്, നമുക്കതിനായിട്ട് വേണ്ടി വരുന്ന ഫെസിലിറ്റി അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പോൾ നോർമൽ നമ്മളൊരു കുളത്തിൽ ഇറക്കി വിട്ട് നമുക്ക് കുറച്ച് ഗ്രോവൽ വാരിയിട്ട് കൊടുത്ത് വളർത്തുന്ന പോലെ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ബ്രീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗപ്പികൾ നമുക്ക് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിന് കുറച്ച് എക്സ്പെൻസ് എന്തായാലും വരും. ഇത് നമ്മുടെ ഏഞ്ചൽസ്, അവരുടെ ലാസ്റ്റ് ബാച്ച് നമ്മൾ അവർക്ക് വളർത്താൻ തന്നെ കൊടുക്കുകയാണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു നമ്മളിപ്പോൾ ഒരു റിഗ്ലിംഗ് സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇവരുടെ രണ്ട് മൂന്ന് ബാച്ച് നമ്മൾ അല്ലാതെ എഗ്ഗ് മാറ്റി വെച്ച് വിരിയിച്ചു, ഇത് ഈ കാണുന്നതൊക്കെ എഗ്ഗ് മാറ്റി വെച്ച് വിരിയിച്ച. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അവർക്ക് വളർത്താൻ കൊടുത്താൽ അവർ ഇത് കുഞ്ഞുങ്ങളൊന്ന് ഒന്ന് സൈസാവുന്നതം വരെ അവരടുത്ത എഗ്ഗ് ചെയ്യത്തില്ല. ഒരു മൂന്നാല് തവണ അടുപ്പിച്ച് ചെയ്തുകൊണ്ട് നമ്മളവർക്കൊന്ന് റെസ്റ്റ് കൂടെ കൊടുക്കാം എന്ന് കരുതി, അടുത്ത ബ്രീഡിങ്ങിന് മുന്നേ കുറച്ച് നാൾ ഗ്യാപ്പ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഇതിലെല്ലാം നമ്മൾ ഇവർക്ക് ബ്രീഡിങ്ങിനായിട്ട് കൊടുത്ത ഫുഡെന്ന് പറയുന്നത് നമ്മുടെ ലാർവിവയുടെ PL 1100 ആണ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് നിൽക്കും ഈ ഫുഡ് കൊടുക്കുമ്പോൾ. ഫിഷ് നല്ല ഹെൽത്തിയാണ്, അത്യാവശ്യം നല്ല കൗണ്ടുണ്ട്. 1100 എന്ന് പറയുന്ന സൈസാണ് ലാർവയുടെ കേട്ടോ. ആ PL 300 പരിചയപ്പെടുത്തിയ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പല സൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടാണ്, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ടെട്രാബിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കാം ബ്രീഡിങ്ങിനായിട്ട്, നല്ല കൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ആ ഫിഷിനെ ഇറക്കിയ സമയത്തേക്കാളും അവരുടെ കളേഴ്സ് ഒന്ന് ബ്രൈറ്റായി വരുന്നുണ്ട്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഞാൻ നേരിട്ട് കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാം. ഇവരുടെ കളേഴ്സ് ഒന്ന് ബ്രൈറ്റായി വരുന്നുണ്ട്. ഇവർക്ക് നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ഫീഡുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നൊരു പുതിയ ഫീഡ് പരീക്ഷിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നേരത്തെ ഉള്ള പ്രൂണായിട്ടുള്ള ഫീഡ്, നമ്മുടെ ടെട്രാ റൂബിൻ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഹോബീസ്റ്റുകൾക്ക്, ഈവൻ ഗപ്പി നന്നായിട്ട് ബ്രീഡ് ചെയ്യുന്നവർക്ക് ഒക്കെ, ഗപ്പിക്ക് ഏഞ്ചലിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഫീഡാണിത്, ടെട്രാ റൂബിൻ എന്ന് പറയുന്നത്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫീഡാണ്. ഈ ബോട്ടിൽ കാണുമ്പോഴേ ഇവർ ഇതിനടുത്തോട്ട് വരും. അപ്പോൾ ഏറ്റവും പുതിയ വന്ന സ്ട്രെയിനുകളിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടിരിക്കുന്ന ഒരു ഫിഷാണ് നമ്മുടെ ഹൈഫിൻ ചൈന എന്ന് പറയുന്നത്. പുതിയ വന്ന സ്ട്രെയിനുകളിൽ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു സ്ട്രെയിനാണ്. അതിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഡോർസിൽ കോളി ഇറങ്ങുന്നുണ്ട്, ഹൈഫിൻ ചൈന എന്ന് പറയുന്ന സ്ട്രെയിന്. ഒരു കുറച്ച് ലിമിറ്റഡ് പേയേഴ്സ്, ഒരു 10 പേയേഴ്സിൽ താഴെയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഏറ്റവും പുതിയ വന്ന സ്ട്രെയിൻ, അതിൽ ഏറ്റവും നല്ല സ്റ്റെബിലിറ്റി പെർസെൻറ്റേജ് കാണിക്കുന്ന ഒരു സ്ട്രെയിൻ കേട്ടോ. ഏറ്റവും പുതിയ വന്നെന്ന് പറയാൻ നമ്മുടെ ഫാമിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്ന ലേറ്റസ്റ്റ് സ്ട്രെയിനാണ്. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ അൽബൈനോ കോയുടെ നെക്സ്റ്റ് ബാച്ച് ആയിട്ടുണ്ട്. 90% എബോവ് ക്യാപ്പ് ഇറങ്ങുന്ന ലൈനാണ്. ഒരു 100 കുഞ്ഞ് ഇറങ്ങിയാലും നമുക്ക് എല്ലാ ബാച്ചിലും ഒരു 90 കുഞ്ഞുങ്ങൾക്ക് മണ്ടയിൽ ക്യാപ്പ് കിട്ടാറുണ്ട്. ചിലതിന് അവിടെ ഇവിടെ റെഡ് ഇയറും ഒക്കെ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ഗ്രേഡ് ഫുഡുകൾ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ, അതേപോലെ ഒരു നോർമൽ ഗ്രേഡിൽ വരുന്ന ഫുഡുകൾ, ആക്സസറീസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ സെക്ഷൻ കാണാം. അപ്പോൾ ടെട്രയുടെ റൂബിൻ, ഗപ്പി, പ്രോവാൽഗെ, മിന്ന് ഇത്രയും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടെട്ര പ്രോവാൽഗെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൈറ്റ് കളർ അല്ലെ ലൈറ്റ് കളർക്ക് ഫിഷിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വളരെ നല്ലൊരു ഫീഡാണ്. ബ്രൂഡിന് കൊടുക്കാനും നല്ലതാണ്. അതേപോലെ ഹിക്കാരി ഫാൻസി ഗപ്പി പറയേണ്ട ആവശ്യമില്ല. ഹിക്കാരി ബീറ്റ ബയോ ഗോൾഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബീറ്റ കണ്ടീഷൻ ചെയ്യാൻ നല്ല ഫുഡാണ്. അതേപോലെ ടെട്രാബിറ്റ്സ് ഏഞ്ചലിനൊക്കെ കൊടുക്കുന്നതാണ്, നമ്മൾ ബ്രൂഡിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ബ്രൂഡിന് കൊടുക്കാൻ പറ്റിയ ഫീഡാണ് നമ്മൾ വീഡിയോയിൽ ഇടയ്ക്ക് കാണിച്ച നമ്മുടെ ലാർവിവയുടെ. അതിൻ്റെ PL 800, 1100 ഏറ്റവും ചെറിയ ഫുഡുകൾ ഗപ്പികൾക്ക് കൊടുക്കാനാണെങ്കിൽ ലാർവിവ PL 300, 1100 എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ആർട്ടീമിയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവേ ബ്രാൻഡിൻ്റെ ആർട്ടീമിയ ഗ്രീൻ ടിന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഹാച്ച് റേറ്റ് കിട്ടുന്ന ടിന്നുകളാണ്. പിന്നെ അതേപോലെ നമ്മുടെ നോർമൽ ഗ്രേഡ് ഫുഡാണെങ്കിൽ ആർട്ടിമിയ ഫ്ലേക്സ്, ഇ ലാർവൽ, പ്രിൻസ്വീന്, നമ്മുടെ OSI ബ്രാൻഡിൻ്റെ ക്രഷ്ഡ് സ്പൈറലിന ഫ്ലേക്ക്, ഇതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ആക്സസറീസിൽ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പർ, 30 ml ഡ്രോപ്പർ, അതിൻ്റെ ഡബിൾ കൂടുതൽ വലിപ്പം വരുന്ന, ഡബിൾ വലിപ്പം വരുന്ന, 50 ml മേലെ കൊള്ളുന്ന ഏറ്റവും വലിയ ഡ്രോപ്പർ അവൈലബിൾ ആണ്. അതേപോലെ മൊയ്ന നെറ്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ EMRP യെക്കാളൊക്കെ ഒരുപാട് കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഡോൾഫിൻ ബ്രാൻഡിലെ ആർട്ടിമിയ നെറ്റ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു നെറ്റാണ്. ഒട്ടും ആർട്ടിമിയ ചത്തു പോകാതെയൊക്കെ കിട്ടുന്നത്. അതേപോലെ ബ്രീഡിംഗ് കേജസ് അതെല്ലാം അവൈലബിൾ ആണ്. ചെറിയ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നുണ്ട് നമ്മൾ തുടങ്ങി വെച്ച എല്ലാ സീരീസിലേയും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.